Praise the Lord. Hallelujah. Kartavaya, Yeshu Kristuvinte Dhanyavum Parishuddhavumulla Thirunamam ee nalla divasathinte prabhathathil nammude mathiyil vaazhthappedumaragatte. Ella divasavum prabhathathil Powervision TV namukku vendi orukkunna anugrahikkappetta mahaneeyamaya susoosha athiravile thirusannidhiyil ee mahaneeyamaya susooshayilekku ella manya prekshakareyum സന്തോഷത്തോടെ വന്ദനം ചൊല്ലുന്നു. ലോകത്തിൻ്റെ എത്രയോ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിലപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ സാഹചര്യങ്ങൾ സമയങ്ങൾ അനുകൂലമാക്കി എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, പാടുവാൻ, ആരാധിപ്പാൻ, ദൈവോചന കേൾക്കുവാൻ, മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിധിയിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് പകൽക്കാലം ഒരുക്കത്തോടെയായിരിക്കുന്ന എല്ലാവരെയും ഉന്നതനായ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ജയകരമായ ജീവിതം ഇന്നത്തെ ദിവസം നയിപ്പാൻ എല്ലാ പ്രിയമുള്ളവർക്കും കൃപകൾ ദൈവം നൽകട്ടെ. മഴയുടെ കെടുതി കാരണം അമയ പ്രയാസത്തിലും ദുരിതങ്ങളിലും ആയിരിക്കുന്ന നമ്മുടെ സമശിഷ്ടങ്ങളെയും നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി ഒരു വാക്കിൽ സ്തോത്രം ചെയ്യാം. പ്രയാസങ്ങളോ ഭാരങ്ങളോ ആർക്കും ഉണ്ടാകുവാനിടയാകാതെ കൃപയുടെ കരങ്ങളിൽ എല്ലാ ദൈവമക്കളെയും എല്ലാ പ്രിയമുള്ളവരെയും ദൈവം സൂക്ഷിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും മണിക്കൂറുകളും ആമേ ദിവസങ്ങൾ ആഴ്ചകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. പ്രൈസ്തലോ, ഇതെല്ലാം വേഗത്തിൽ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവം വച്ചിരിക്കുന്ന ആയുസ്സിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ്തലോ, നിശ്ചയ ബോധത്തോടെ വേണം നമ്മൾ വിശ്വാസ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഓടി പ്രയോജനപ്പെടുവാൻ. പ്രൈസ്തലോ, ആമേൻ. സ്തോത്രം. ഒരിക്കൽ ഒരു സൺഡേ സ്കൂളിൽ ഒരു അധ്യാപിക ആമേൻ സൺഡേ സ്കൂൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രക്ഷയെക്കുറിച്ചും ആമേൻ രക്ഷിക്കപ്പെട്ടവർ എവിടേക്ക് പോകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അധ്യാപക ഈ ആമേൻ ടീച്ചർ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ്തലോ, രക്ഷയെക്കുറിച്ച് ആമേ സ്തോത്രം. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്, രക്ഷിക്കപ്പെട്ടവർ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല നിലകളിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ സെൻറ്റർ സ്കൂൾ ക്ലാസ്സിൽ അപ്പു എന്ന ഒരു കുഞ്ഞ് ഒരു കുട്ടി വളരെ അശ്രദ്ധയോടെ ഇരിക്കുന്നത് ഈ ടീച്ചർ കാണുവാനിടയായി. ഈ ടീച്ചർ ക്ലാസ്സിൽ ഈ അപ്പുവിനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. പ്രൈസ്തലോ, അവൻ്റെ അശ്രദ്ധ കണ്ട്. എന്നിട്ട് അപ്പുവിനോട് ഒരു ചോദ്യം ഈ ക്ലാസ് ടീച്ചർ ഇങ്ങനെ ചോദിച്ചു, അപ്പു ഇന്ന് നീ മരിച്ചാൽ എങ്ങോട്ട് പോകും? പ്രൈസ്തലോ, രക്ഷയെക്കുറിച്ച് രക്ഷിക്കപ്പെട്ടവർ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ നന്നായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവൻ ഈ അശ്രദ്ധയോടെ ഇരിക്കുന്നത് ടീച്ചർ കാണുവാനും അവൻ എഴുന്നേൽപ്പിച്ചു നിർത്തി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, അപ്പു നീ മരിച്ചാൽ ഇന്ന് നീ മരിച്ചാൽ നീ എങ്ങോട്ട് പോകും? അവൻ ചാടി എഴുന്നേറ്റ് ഒട്ടും അമാന്തിക്കാതെ ധൈര്യത്തോടെ ആ ടീച്ചറോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ടീച്ചർ ആൻറ്റി, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ മോർച്ചറിയിലേക്ക് പോകും. പ്രൈസ്തലോ, പ്രൈസ്തലോ, ഇന്നും ആത്മീയ ഗോളത്തിൽ പലരും വികലമായി ചിന്തിക്കുന്നവരുണ്ട്. പ്രൈസ്തലോ, ഉറപ്പില്ലാത്തവരുണ്ട്. ഇന്ന് മരിച്ചാൽ നാം എവിടെ, നമ്മുടെ ആത്മാവ് എവിടേക്ക് പോകും? അത് മരിച്ചു കഴിഞ്ഞല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഞാനും നിങ്ങളും ഉറപ്പാക്കണം. പ്രൈസ്തലോ, ഇതുപോലെ വികലമായ മറുപടിയല്ല, ഇതുപോലെ വികലമായ ചിന്തയല്ല ഈ പ്രഭാതത്തിൽ നമ്മെ ഭരിക്കേണ്ടത്. അതല്ലേ നിത്യതയുടെ വെളിപ്പാട് ഉള്ളിൽ പ്രാപിച്ച പൗലോസ് പറയുന്നത്. ഫിലിപ്പിയാക ലേഖനം അതിൻ്റെ 1:22 നാം വായിക്കുന്നത്, വിട്ടുപിരിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമല്ലോ. പ്രൈസ്തലോ, പൗലോസ് അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കാര്യം വെറുതെ പറയുകയല്ല. ആ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ നിത്യതയുടെ വെളിപ്പാട് ഉള്ളിൽ കയറിയ പൗലോസ് പറയുന്നത്, വിട്ടുവിരിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമായ കാര്യമാണ്. ഇന്ന് പകൽക്കാലം പറഞ്ഞു നിർത്തട്ടെ, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, നാം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവ് എവിടേക്ക് പോകും, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ
നമ്മൾ കരസ്ഥമാക്കണം. മറ്റുള്ളത് എന്ത് നമ്മുടെ കൈപ്പിടിയിൽ നമ്മൾ ഒതുക്കുവാൻ നമുക്ക് കഴിഞ്ഞാലും അതിനേക്കാൾ അപ്പുറമായി അവരവർ അവരവരുടെ രക്ഷ ഇന്ന് പകൽക്കാലം കരസ്ഥമാക്കി മുമ്പോട്ട് പോകുവാൻ നമുക്കിടയാകണം. നാം എവിടേക്കുള്ള യാത്രക്കാരാണ് ഇന്ന് പകൽക്കാൽ? ഇവിടെ നിന്ന് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ആമേ സ്തോത്രം ഫ്ലൈറ്റിലോ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തി ഉറപ്പായിട്ട് പറയും എങ്ങോട്ടാ പോകുന്നത്, ഏത് രാജ്യത്തേക്കാ പോകുന്നത് എന്നതുപോലെ ഇന്ന് പകരം നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം നമ്മുടെ യാത്ര എങ്ങോട്ടാണ്. നമ്മളെല്ലാം സ്വർഗീയ സിയോൻ യാത്രക്കാരാണ്. ഇന്ന് പകൽ ആ ഉത്തമ വിശ്വാസത്തോടെ ഇവിടെ 70 or 80 വർഷം ജീവിപ്പാൻ ദൈവം ആയുസ് തന്നാൽ അതിൻ്റെ ഉള്ളിൽ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ, ആ രക്ഷയെക്കുറിച്ച് അറിയുവാൻ, കർത്താവായ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നമുക്ക് അംഗീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോക ജീവിതം ധന്യമാണ്. ആകയാൽ ഈ ഉറപ്പോടെ നമ്മൾ മരിച്ച നാം എവിടേക്കാണ് പോകുന്നതെന്നുള്ള ആഴമായ ഉറപ്പും ആ സ്തോത്രം ചിന്തയും ഈ ദിവസങ്ങളിൽ നമ്മെ ഭരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിൽ അങ്ങയുടെ മഹത്വം, അങ്ങയുടെ കൃപ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ചൊരിയുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.